ഇന്ത്യൻ ടൂവില് നെടുമുടി വേണു സാറിന്റെ കഥാപാത്രത്തെ ചെയ്യാൻ പോകുന്നത് സാർ ആണ് എന്നുള്ള തരത്തിൽ ചാനലും പേപ്പറിലൊക്കെ വരുന്നുണ്ട്. ഞാനൊന്നും അറിയുന്നില്ല. ആയിരിക്കാം, ചിലപ്പോ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ചായ തോന്നിയിട്ട് അങ്ങനെ വെറുതെ അടിച്ചു വിടുന്നതായിരിക്കും. അത് കൂടാതെ ഇടയിൽ വെച്ച് ഞാൻ മരിച്ചു പോയി നമ്മളിട്ടുള്ളൂ. തീരുമാന ലോകത്തിന് തീരാ നഷ്ടം എന്റെ മരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ വെറുതെ പ്രാവശ്യം കാണിച്ചതാ. ബിഗലീവ് അതിന് കൗണ്ടർ പറഞ്ഞു. സാർ പറഞ്ഞു ഞാൻ കണ്ടില്ല. പ്രിയ സാർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്പോട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന 1450 രൂപ 50 ദിവസം മുടക്കിയാ എന്നോട് പറയാൻ പാടില്ല. പ്രൊഡക്ഷനിൽ അധ്വാനിക്കുന്ന ആൾക്കാർ പലപ്പോഴും ഇങ്ങനെ തിരിച്ചറിയപ്പെടാതെ പോകുന്നു. പൈസ വാങ്ങിച്ചില്ലേ മിണ്ടാണ്ടിരിക്കുക. എല്ലാം കഴിയുമ്പോഴും ചില പ്രൊഡ്യൂസേഴ്സ് നോക്കാം. ആർട്ടിസ്റ്റിനെ നേരത്തെ കൊണ്ടുവന്നിരുത്തി ആർട്ടിസ്റ്റിന്റെ ജീത്ത, ആർട്ടിസ്റ്റ് ലേറ്റ് ആയ ഡയറക്ടർ, ഇതെല്ലാം നമ്മൾ നല്ലൊരു വേഷം കുറിച്ചുകൂടെ. അതാണ് സ്വപ്നോ ഏത് വേഷം വേണമെങ്കിലും തലവറ എടുക്കാൻ തോന്നിയാൽ തലവറയും വെട്ടുവാൻ പണ്ട് ലേലം ചെയ്യുമ്പോൾ ഭയങ്കര അടിയിട്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഫൈറ്റേഴ്സിന്റെ മിസ്റ്റേക്ക്, അവരുടെ വണ്ടി ഓടിക്കുന്നതിന്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. സന്തോഷത്തിന് ഇത്ര വയസ്സ് കൂടി പോകാന്നുള്ളത് കണ്ടിട്ടുമില്ല. ജനം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിന്ന ജനാ. അവര് രണ്ട് കുഴിയിലേക്ക് താഴെ കൊക്കെ. ഞാൻ ജോലി ചെയ്തിരുന്ന എയർപോർട്ട് ബോംബെ. ആ ജോലി ചെയ്ത് നല്ല എയർലൈൻസിൽ എനിക്ക് നല്ല എയർലൈൻസിലൊക്കെ കഴിഞ്ഞതായിട്ട് അതൊക്കെ വിട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഹലോ ഇന്ത്യ ഗേൾസ് വ്യൂവേഴ്സ്. സിനിമാ പ്രൊഡക്ഷനിലും അതുപോലെ തന്നെ അഭിനയത്തിലും തന്റേതായ വ്യക്തിമുത്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. ഇറ്റ്സ് നന്ദു പൊതുവാൾ സാർ. നമസ്കാരം. ഇന്ത്യ ഗ്ലിറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചോട്ടെ. ഇപ്പം നമ്മൾ ന്യൂസിലായാലും അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ ആയാലും ഒരു ന്യൂസ് ഇങ്ങനെ പറക്കുന്നുണ്ട്, ഇന്ത്യൻ ടൂവില് നെടുമുടി വേണു സാറിന്റെ കഥാപാത്രത്തെ ചെയ്യാൻ പോകുന്നത് സാർ ആണ് എന്നുള്ള തരത്തിലൊക്കെ. അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാമോ? അത് ചെറു വെറുതെ വരുന്ന ന്യൂസാണ്. അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെ ഒരു കലാകാരനെ ഭവിച്ചിട്ടൊക്കെ എന്റെ പേര് പറയാന്ന് പറയുന്നത് തന്നെ വളരെ. അത് ഓൺലൈനിലും ചാനലും പേപ്പറിലൊക്കെ വരുന്നുണ്ട്. ഞാനൊന്നും അറിയുന്നില്ല. എന്റെ പെർമിഷനോട് കൂടിയോ ഒന്നും അല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടൊന്നുമില്ല. ശങ്കർ സാർ ആയാലും ഏതെങ്കിലും പ്രൊഡക്ഷൻ കാര്യങ്ങളും വിളിക്കുക എന്തെങ്കിലും ചെയ്തിരുന്നു? അതെ, ഇതുവരെ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സാറിന് എന്താ തോന്നുന്നത്? ഇപ്പോഴത്തെ ഒരു ലുക്ക് വെച്ചിട്ട് ചിലപ്പോ ആൾക്കാർ ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്നതാണ് തോന്നുന്നത്? ആയിരിക്കാം, ചിലപ്പോ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ചായ തോന്നിയിട്ട് അങ്ങനെ വെറുതെ അടിച്ചു വിടുന്നതായിരിക്കും. പക്ഷെ ഒരുപാട് അങ്ങനെ വരാറുണ്ട്. ഇതല്ല, ഇതിനു മുമ്പ് ഞാൻ കഥാ തിരക്കഥ സംഭാഷണം രീതി മോഹൻലാൽ അഭിനയിക്കുന്നു, ആശീർവാദ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് എന്തൊരു വാർത്തയായിരുന്നു. അത് കൂടാതെ ഇടയിൽ വെച്ച് ഞാൻ മരിച്ചു പോയി നമ്മളിട്ടുള്ളൂ. നമുക്ക് തീരുമാന ലോകത്തിന് തീരാ നഷ്ടം എന്റെ മരണം എന്നൊക്കെ പറഞ്ഞിട്ട് റാമിന്റെ ലൊക്കേഷനിലാണല്ലോ വരുന്നത്. ഇപ്പം ആക്ടിങ്ങും പ്രൊഡക്ഷനും ഒക്കെ എങ്ങനെ പോകുന്നു? ഞാൻ അഭിനയിക്കുന്ന പടങ്ങളും ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്ന പടങ്ങളും മാക്സിമം ഞാൻ അഭിനയിക്കാറുണ്ട്. അല്ലാത്തതിൽ ചെയ്യാറുണ്ട്. റാം ഞാനല്ല പ്രൊഡക്ഷൻ. പക്ഷെ അതിനകത്തൊരു വേഷം, ചെറിയൊരു വേഷം ഉള്ളൂ. ചെയ്യാവുന്ന വെച്ചു ഞാൻ ചെയ്യാൻ. കാരണം സാറിന്റെ പടങ്ങളും ജിത്തുവിന്റെ പടങ്ങളാണ്, ജിത്തു ജോസഫ്. ഞാനത് ചോദിക്കുന്നത്, അതായത് ഇപ്പൊ ലൈവ് ആയിട്ട് ഇതില് ബേട്ടനൊക്കെ കോമഡികൾ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴേ ചിരിച്ചു മരിക്കും. അപ്പൊ എങ്ങനെ അത് ലൈവ് ആയിട്ട് അടുത്ത് നിന്നിട്ട് ചെയ്യാണ്? അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ? കോമഡിയിലൊക്കെ രാജാവ് അദ്ദേഹം. ഹോട്ടൽ നീ അത് ചെയ്തു, സ്വാതന്ത്ര്യം തരും നമുക്ക്, നീ അത് കണ്ടിന്യൂ ചെയ്യാം. ലീവ് അതിനനുസരിച്ച് കൗണ്ടർ പറഞ്ഞു. അങ്ങനെയാണ് ആ സീക്വൻസ്. പെട്ടെന്ന് വിളിച്ച ഇത് ഇതുപോലെ ദിവസം വീട്ടിലിരിക്കുമ്പോ ലീവ് വിളിച്ച് കല്യാണരാമൻ നടക്കുമ്പോ അതാണ് ഷൂട്ടുകൾ. ഒരു വേഷം ചെയ്യാം, ണെങ്കിൽ പോലും ആ സിനിമയിൽ നായകന്മാരുടെ ഒപ്പം എടുത്തു വെക്കാൻ പറ്റുന്ന അത്രയും ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് ആണ് കിട്ടുന്നുണ്ട്. ഹാപ്പിയാണ് അതിലല്ലേ. ഇപ്പൊ നമ്മള് പ്രൊഡക്ഷൻ ആ ഒരു സ്റ്റേജിലോട്ട് വരുമ്പോ ഇപ്പൊ നമുക്കറിയാം, പലപ്പോഴും ഇപ്പം ഡയറക്ടർമാരായാലും അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്നാണ് അവർക്ക് പോപ്പുലാരിറ്റി കിട്ടുന്നത്, അല്ലെങ്കിൽ ഫെയിമും കാര്യങ്ങളും സ്റ്റാർഡും ഒക്കെ കിട്ടുന്നത്. പക്ഷെ ഈ പ്രൊഡക്ഷനിൽ അധ്വാനിക്കുന്ന ആൾക്കാർ പലപ്പോഴും ഇങ്ങനെ തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പല എല്ലാം കഴിഞ്ഞ് തുടക്കം തൊട്ട് അവസാനം വരെയുള്ളവരാണ് നമ്മൾ. പടം തിയേറ്ററിൽ വരുന്നതിന്റെ വരെ, തിയേറ്ററിൽ വരുമ്പോഴും ഇവരുള്ള ആൾക്കാരാണ് നമ്മള്. പക്ഷെ പലയിടത്തും നമ്മളെ പോലെ ഉള്ളവർ അവര് അവഗണിക്കാറുണ്ട്. ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്നും അറിയില്ല, അവിടെ നിന്ന് നമുക്ക് വിലയില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കങ്ങനെ വിഷമം തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പൊ എന്താ എനിക്കറിയാന്ന് വെച്ചാൽ, ഞാൻ മിമിക്രിയിലൂടെ വന്നതാണ്. എന്നെ സിനിമ വരുന്നതിന് മുമ്പ് ജനത്തിനറിയാം. ഈശാനെട്ട് ഹോമിക്കോള സിനിമ ധാരാളം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു വേർതിരിവ്
വന്നാൽ എനിക്ക് അങ്ങനെ വിഷമം വരാറില്ല. അല്ല ചെയ്യുന്നവരുണ്ട് ഒരുപാട് വിഷമം പറയാറുണ്ട്, പക്ഷെ നമ്മളൊക്കെ ഇത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മളെ വാക്ക് പോലും വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നി ശരിയല്ലേ, പൈസ വാങ്ങിച്ചില്ലേ മിണ്ടാണ്ടിരിക്കുക. പൈസ അതും പൈസയുടെ കാര്യത്തിൽ നമ്മൾ തവണിക്കപ്പെടാറുണ്ട് പലപ്പോഴും. എല്ലാം കഴിയുമ്പോഴും ചില പ്രൊഡ്യൂസേഴ്സ് പറയും രക്ഷയില്ല റിലീസാവട്ടെ നോക്കാം, റിലീസായി പടം പൊട്ടി അത് റിസ്കി ജോബാണ്. റിസ്കി ജോബെന്ന് വെച്ചാൽ ഒരു ഷൂട്ട് നടന്നില്ലെങ്കിലും ചീത്തപ്പേര, നടന്ന് വിജയിച്ചാൽ നല്ല പേര് കിട്ടിയാലും നമുക്കില്ല, അത് അവർക്ക്. പടം ഹിറ്റായാലും അവർ, പടം ഫ്ലോപ്പായാൽ നിങ്ങളൊക്കെ അശ്രദ്ധക്കുറവായിരുന്നു, ജെറ്റ് കൂട്ടി അത് കൂട്ടി അവിടെ അത്രയും കൊടുക്കണ്ടായിരുന്നു. മറ്റ് പലർക്കും കിട്ടാത്ത ചില ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. കാരണം മലയാളത്തിലെ പ്രശസ്തരായ സംവിധായകർ ജോഷി സാർ, പ്രിയദർശൻ സാർ, ലാൽ ജോസ്, വൈശാർ, അങ്ങനെ റാഫി മക്കാട്ടെ, റാഫി സാർ, ഷാഫി, ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് വളരെ അഭിമാനമുള്ള കാര്യം. ജോഷി സാറിൻ്റെയൊക്കെ ഒരുപാട് കുറവുണ്ട്, പ്രിയൻ സാറ്. പിന്നെ അതുപോലെ തന്നെ ലാൽ സാറ്, മോഹൻലാൽ, ലാലേട്ടൻ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ പടങ്ങളിൽ വർക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും. ഭയങ്കര കാര്യമായിട്ട് തന്നെ ഞാൻ അതുപോലെ വർക്ക് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിനും വലിയ താല്പര്യമുള്ള നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം പ്രൊഡക്ഷൻ്റെ ഒരു കരിയറിന് തുടക്കം എന്നൊക്കെ പറയുന്നത് അഭിചേട്ടൻ അല്ലെങ്കിൽ അഭിനാദർശിക്ക ഞാൻ പ്രൊഡക്ഷൻ ചെയ്ത് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ ഞാൻ പല ചാനലിലും പറഞ്ഞിട്ടുണ്ട്. ഒമ്പതിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയവും പ്രൊഡക്ഷനും കൂടി ആയിപ്പോയി ആ പടത്തിൽ ആദ്യമായിട്ട് എൻ്റെ നാട്ടിലാണ് ഏലൂര്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പടങ്ങളിൽ ഇതുപോലെ കോളേജ് മിമിക്രി കാലഘട്ടത്തിൽ ഞാൻ പിന്നെ ബോംബെ പോയി വർഷങ്ങളോളം ബോംബെയിൽ. അവിടെ എനിക്ക് ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു, തരംഗിണി ഓർക്കസ്ട്ര മുമ്പായി. എൻ്റെ സുഹൃത്തായിരുന്നു മണിനായർ, അദ്ദേഹം പ്രിൻസിപ്പിൽ രണ്ട് വർഷം മുമ്പ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒക്കെ കസ്റ്റംസ് ബോംബെയിൽ അവാർഡ് നൈറ്റുകൾ പിന്തുണി ഗായകന്മാരെ കൊണ്ടുപോയി എൻ്റെ ഓർക്കസ്ട്ര പാട്ട്. വലിയൊരു ഇതിൽ 10-15 വർഷം അവിടെയായിരുന്നു. അവിടുന്ന് തിരിച്ചു വന്നിട്ടാണ് വീണ്ടും ഞാൻ സിനിമയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അവിടെയാണ് എന്നെ മിമിക്രി ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. മിമിക്രിയുടെ പ്രൊഫഷണൽ ലോകത്തേക്ക്, പണ്ട് പ്രൊഡക്ഷൻ പ്രൊഫഷണൽ മിമിക്രി, പ്രൊഫഷണൽ മിമിക്രി. മറ്റു അമച്ചുവറായിട്ട് ഇങ്ങനെ 2-3 പേര് വെച്ച് മാട്ടാന്ന് പറയും ഞങ്ങൾ, മാട്ട പ്രോഗ്രാം അതുപോലെ ചെയ്തു. അതുപോലെ ഒരു പ്രൊഫഷണലായിട്ട് അഭിയാണ് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കൊച്ചിൻ ഓസ്കർ എന്ന് പറയും, പിന്നെ അവിടുന്ന് കൊച്ചിൻ സാഗർ. അവിടെ വന്നപ്പോൾ ഞാൻ അഭി, ദിലീപ്, നാഗർഷ, ഷിയാസ്, നാരായണൻകുട്ടി, ജോർജ്, അങ്ങനെ സലീംകുമാർ, കോട്ടയൻസ്, അങ്ങനെ വലിയ അന്നത്തെ ഇന്നിപ്പോൾ വലിയ നിലയിലാണ്. ദിലീപൊക്കെ വർഷങ്ങളായിട്ട് ഹരിശ്രീയിലായിരുന്നതിന് ശേഷം നമ്മുടെ കൂടെയാണ്. അവിടെ നിന്നാണ് സിനിമയിലേക്ക് ആദ്യത്തെ പടം മിമിക്സ് ആക്ഷൻ 500 എന്ന് പറഞ്ഞ പടം. അതിൽ 10 നായകന്മാരുള്ള നായകൻ, അത് മിമിക്രിക്കാരെ വെച്ചുള്ള കഥയാണ്. ഹരിനാരായണ, ഹരി മറ്റേ തമ്പി സാർ, അദ്ദേഹം മരിച്ചുപോയി. ഹരിനാരായണൻ തമ്പി അദ്ദേഹം മരിച്ചുപോയി. ഹരികുമാർ തമ്പി, തമ്പി സാർ മരിച്ചുപോയി. അദ്ദേഹമാണ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത് ബാലുകിരിയത് സാറ് ഡയറക്ട് ചെയ്തിട്ട് ആദ്യത്തെ മൂവി. ആ മൂവിക്ക് ശേഷം മിമിക്സ് 2000 അങ്ങനെ കുറച്ച് പടങ്ങൾ മിമിക്രി ബേസ് ചെയ്ത് കുറേ പടങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ പടങ്ങൾ, ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദിലീപ് നായകനായിട്ട് സല്ലാപം. ദിലീപ് അതിനുമ്പോൾ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, നായകനായിട്ട് മെയിൻ സല്ലാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ദിലീപിനോട് ഇങ്ങനെ എൻ്റെ ഒരു ആവശ്യം പറഞ്ഞു. ദിലീപ് എന്നോട് ലാൽ ജോസ് എപ്പോഴും പറയും, ഞങ്ങൾ ഈ മിമിക്സ് കാസറ്റുകൾ ചെയ്യാറുണ്ട് വീഡിയോ മിമിക്രിയുടെ. അപ്പോൾ ഞാനായിരിക്കും എൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ ലാലു എപ്പോഴും എന്നോട് പറയും, നിനക്ക് ലാലു അന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് കമൽ സാറിൻ്റെ കൂടെ ഉണ്ട്, നിനക്ക് സിനിമയിൽ വന്ന് ശോഭിക്കാൻ നിനക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഞാൻ ബോംബെയിലൊക്കെ ഓർഗനൈസറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിനുള്ളൊരു വഴിയായിരുന്നു, നീ ദിലീപിനോട് പറയണം ഞാനും പറയാമോ. അല്ലെങ്കിൽ ദിലീപിനോട് പറയുമ്പോൾ ദിലീപ് പറഞ്ഞു ഞാൻ പറ്റേ ഒരു ദിവസം പറയാമോ. ദിലീപ് വന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ വന്ന് സഹാഷ് മോഹൻ സാറിനോട് പറഞ്ഞു, എൻ്റെ മോഹനേട്ടൻ തന്നെ ലേലം പടമാണ് ആദ്യത്തെ പ്രൊഡക്ഷൻ. സാർ പറഞ്ഞ പ്രശസ്തരായ ഡയറക്ടേഴ്സ് ആയാലും ആക്ടേഴ്സ്, കുറേ സ്റ്റാർസ് ഇപ്പം മലയാളത്തിൽ ഇപ്പോൾ ഉള്ള സൂപ്പർ സ്റ്റാർസിന്റെ എല്ലാവരുടെയും കൂടെ ഒന്നെങ്കിൽ അഭിനയിക്കാൻ അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്, ലാൽ സാറിൻ്റെ കൂടെ കൂടുതൽ അഭിനയിച്ചു. സുരേഷ് ഷെട്ടിൻ്റെ കൂടെ, സുരേഷ് ഗോപി സാറ്, ദിലീപ്, രാജു, രാജു, സൂര്യ, ചാക്കോച്ച, ഇങ്ങനെ ആറ് എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ ടു സെഡ് എല്ലാ കാര്യങ്ങളും ഉണ്ട്, അവരുടെ ഫുഡ് വരെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണല്ലോ. ആണ്. അപ്പൊ ഈ സ്റ്റാർസിനൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? അങ്ങനെ നമ്മുടെ ഭക്ഷണം കഴിക്കും, പിന്നെ ചിലവർക്ക് ചില റിസ്ട്രിക്ഷൻ ഉണ്ടാവും, അവർക്ക് അസിസ്റ്റൻസ് ഉണ്ടല്ലോ, അവരത് ഡീൽ ചെയ്തു. ഇപ്പൊ മമ്മൂക്കൊക്കെ ആണെങ്കിൽ ഒരു ചിട്ട ഉണ്ട്, അതിനനുസരിച്ച് ഫുഡൊക്കെ കഴിക്കും, ചില കുക്കും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. എല്ലാവരും മെയിൻ ആൾക്കാരെല്ലാം അങ്ങനെ തന്നെ, അവരുടേതായ ഡയറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച്. അങ്ങനെ ഒന്നുമില്ല, എല്ലാം കഴിക്കുന്ന കൂട്ടത്തിൽ ഒരു വാശി അതിന് വേണ്ടിട്ടൊരു ബഹളങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാറ്റഗറി ഉണ്ടല്ലോ, കാറ്റഗറി ഉണ്ട്, സെപ്പറേറ്റ് ആയിരിക്കും കാറ്റഗറി അനുസരിച്ച് ഫുഡ് കൊടുക്കുന്നത്.
പക്ഷെ എന്നാലും ഈ ഫുഡിന് വകഭേദങ്ങളൊന്നുമില്ല, എല്ലാവർക്കും എല്ലാം കിട്ടും. ഇപ്പൊ പ്രൊഡക്ഷനിലെ ജോബ് എന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുറത്ത് കാണുമ്പോൾ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസറുടെ ജോലിയാണ്, ഒരു ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്തത് തുടങ്ങി അവരുടെ ശമ്പള കാര്യങ്ങള്, അക്കോമഡേഷൻ, അവരുടെ ഫുഡ്, അവരുടെ യാത്ര, അവരുടെ ജേണി, ലോങ് ജേണി ആണ് അത്. ആ സെക്ഷൻ നോക്കുന്നതോടൊപ്പം തന്നെ ഷൂട്ടിങ്ങിലുള്ള കോസ്റ്റ്യൂംസ് ഡിപ്പാർട്ട്മെന്റ്, മേക്കപ്പിന്റെ ഡിപ്പാർട്ട്മെന്റ്, ഇതൊക്കെ കാറ്റഗറി ഉണ്ട്. പക്ഷെ അവരുടെ ചീഫുമായിട്ട് എപ്പോഴും കണക്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾ പറയും അസിസ്റ്റന്റ് ആയിട്ട്, അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ലിങ്ക് ഉണ്ടാവും. നാളെ എടുക്കാൻ പോകുന്നുണ്ട്, എന്താണ് ചാർട്ട് ഒരു പടത്തിന്റെ, എത്ര ദിവസം, ഇത്ര ദിവസം ചാർട്ട് ചെയ്യുന്നത്, ഇത്ര ദിവസം ആക്കിക്കൂടെ, അത് അങ്ങനെ അവരായിട്ട് കൂട്ടി ലിങ്ക് ചെയ്ത് നമ്മൾ പറയുന്ന ഇന്ന സീക്വൻസ് ഇന്ന് എടുക്കാം. നമ്മൾ ബേസ് ഒരു പ്രൊഡക്ഷൻ കണ്ടറോളം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറെ സേവ് ചെയ്യുകയും വേണം, ഡയറക്ടറെ ഫേവർ ചെയ്യുകയും വേണം, ഇത് രണ്ടും കൊള്ളോളും. അപ്പോൾ അതിനാണെങ്കിൽ ദിവസങ്ങൾ കുറയ്ക്കുകയെന്നുള്ളത് പ്രൊഡ്യൂസറുടെ ആവശ്യമാണ്. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ഡയറക്ടറായിട്ട് ആലോചിച്ച് അദ്ദേഹം സഹകരിച്ച് അവിടെ അഡ്ജസ്റ്റ്, ഇതിൻ്റെ ഒരു നല്ലൊരു ഹെഡേക്കാണ് അത് ചെയ്ത്. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ നമ്മൾ എണീറ്റാലേ ഇവരുടെ, നമ്മൾ വെളുപ്പിന് 4 മണിക്ക് എണീറ്റാലേ സിനിമ ഉണ്ടാവും. നമ്മൾ വേണം അവരെ കൊളിച്ച് വിളിച്ച് 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 നമ്മളാണ് ലാസ്റ്റ് കിടക്കുന്നവർ. ഈ ആർട്ടിസ്റ്റൊക്കെ കിടക്കുന്നതിന് മുമ്പ് തന്നെ പ്രോഗ്രാം പറയണ്ടേ, രാവിലെ 6 മണിക്ക് വേണമെങ്കിൽ രാത്രി 11 മണിക്ക് വിളിച്ച് പറഞ്ഞാൽ തെറിയേ പോകും. നമ്മളത് അവർ പാക്കപ്പായി പോകുന്നതിന് മുമ്പ് തന്നെ 8 മണി കിടക്കുന്നതിന് മുമ്പ് തന്നെ നാളത്തെ സമയം പറയും. അല്ലെങ്കിൽ അവരെന്ത് നാളെ അപ്പം ഇറങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരറിയും, ഒന്ന് മാറ്റിത്തരണം, അല്ലെങ്കിൽ നാളെ ഒരു അത്യാവശ്യം കൂടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനൊക്കെ അപ്പോൾ വർക്ക് ചെയ്യാൻ ഒരു ടീമിൽ എത്ര പേരൊക്കെ ഉണ്ടാവും ഏകദേശം? പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പ്രൊഡക്ഷൻ മാനേജർ, ശരിക്കും 3 പേര് മതി. ഞാൻ ഒരാളെ വെച്ച് കൂടുതൽ വർക്ക് ചെയ്യാറുണ്ട്, ഒരാളെ വർക്ക് ചെയ്യാറുണ്ട് കൂടെ. എന്ന് വെച്ചാൽ ആ ഒരാളോട് ചോദിച്ചാൽ ഇത് 300 പേര് അഭിപ്രായം പറയും. അത് ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ അവനോട് പറഞ്ഞു അതില്ല മാറ്റത്തിന്റെ ഒപ്പം സഞ്ചരിച്ചിട്ടുള്ള ആളാണല്ലോ. പണ്ടൊക്കെ ഫിലിം റോൾസ് ആയിരുന്നില്ലേ, പിന്നെ പ്രൊഡക്ഷനിൽ ഇങ്ങനെ പറയുമോ നിങ്ങൾക്ക് ഇത്ര റോൾ ആണ് ഉള്ളത് അതിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. കാൽക്കുലേഷൻ പിന്നെ കൂടും, അത് ഈ ടേക്ക് എടുക്കുന്ന ഇന്നത്തെ പോലെ ഡിജിറ്റൽ അല്ലോ, എത്ര വേണമെങ്കിലും എടുക്കാലോ. മറ്റേ അങ്ങനെ ക്യാൻ മാറി കഴിഞ്ഞാൽ അടുത്ത ക്യാൻ കയറിയപ്പോൾ രൂപ മാറും, ഇതിന്റെ ബജറ്റ് ഫുൾ കൂടും. ക്യാൻ നല്ല വിലയുള്ള സമയം, ഹൈ സ്പീഡ്, സ്ലോ സ്പീഡ് അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ അതിന് ഓരോന്നിനും ഓരോ റേറ്റാണ്. ഒരു ക്യാനിന് ആ ഒരു ക്യാൻ മൊത്തം തീർന്ന ആർട്ടിസ്റ്റ് റെഡി ആയാലും അടുത്ത ക്യാൻ കയറ്റണം. അപ്പൊ ഒരു രൂപ അത് നല്ലൊരു നഷ്ടം വരുന്ന സമയങ്ങളുണ്ട്. ക്യാൻ കൂടും, ക്യാൻ കൂടാതിരിക്കണം. അതൊക്കെ അതാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ നോക്കി മാത്രം എടുക്കുകയുള്ളൂ. ഇപ്പൊ ഡിജിറ്റൽ അല്ല, എത്ര വേണമെങ്കിലും അന്നും സൂപ്പർ സ്റ്റാർസ് ആണ്, ഇന്ന് സൂപ്പർ സ്റ്റാർസ് ആണ്. കുറെ അധികം പേര് ഇപ്പൊ മോഹൻലാൽ സാറിനെ എടുത്താലും മമ്മൂട്ടി സാറിനെ എടുത്താലും സുരേഷ് ഗോപി സാറുണ്ട്, ദിലീപ് ഏട്ടനുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഈ ആക്ടേഴ്സിന്റെ കൂടെയുള്ള മെമ്മറീസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് നല്ല അനുഭവങ്ങളാണ് സഹകരിക്കാറുണ്ട്. മോഹൻലാൽ സാറിന്റെ ഒക്കെ അടുത്ത് നിന്ന് വർക്ക് ചെയ്യാനും അദ്ദേഹത്തോട് സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ കിട്ടുന്നത് ഭയങ്കര ഭാഗ്യമാണ്. ജനകൂടികൾ ആഗ്രഹിക്കുന്ന സംഭവങ്ങളല്ലേ അദ്ദേഹത്തെ വലിയ ഭാഗ്യം. ദിലീപ് മുഖേന്ദ്രൻ സിനിമയിൽ വരാൻ പറ്റിയത് ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യായിരുന്നു. അവരായിട്ട് പഴയ ആൾക്കാരായിട്ടും വർഷങ്ങൾക്ക് മുമ്പുള്ള സുഹൃത്തുക്കളെ വരെ ഞാൻ തപ്പിയെടുത്തിട്ട് കണക്ഷൻ ചെയ്യാറ്, മറ്റുള്ളവരായിട്ടും എൻ്റെ കൂടെ മറ്റേതും കാണാറുള്ളതാണ്. കുറേ കാലം ഞാൻ കണക്ട് ചെയ്യിപ്പിക്കാം, അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് ഞാൻ. ഇവരുടെ കൂടെയുള്ള അനുഭവം എനിക്ക് തിക്താനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ലാൽ സാർ, ദിലീപ് അവരൊക്കെ വളരെ ആദർശമാണ്. ആദർശമൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആദർശം എല്ലാ പടങ്ങളും നമ്മളുണ്ട്, എല്ലാ കാര്യങ്ങളിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളെ സഹകരിപ്പിക്കുന്ന ഒരാളാണ്. കൂടപ്പുറപ്പങ്ങനെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം പ്രൊഡക്ഷന്റെ ഒരു ഭാഗമാണെങ്കിൽ അതിന്റെ പാർട്ടായിട്ടുണ്ട്, ഇപ്പം ആക്ടിംഗിലും ഓൺ സ്ക്രീനും പാർട്ടായിട്ടുണ്ട്. ഇനിയിപ്പം സിനിമയിൽ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ലൊരു വേഷം, കുറച്ചുകൂടെ ലെങ്തി. ഞാൻ പറഞ്ഞു ജന്മത്തിൽ ലെങ്തി വേഷമായിരുന്നു, അത് ഇറങ്ങിയില്ല. സുരേഷ് ഗോപി സാറിന്റെ കൂടെ അത് ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നെ ചെയ്തിട്ടുണ്ട് ലെങ്തി വേഷം, അല്ലാതെ അങ്ങനെ ഇതായിട്ടില്ല. പിന്നെ അപ്പം എല്ലാവരും ഓഫർ പറയാം, നല്ല വേഷം ചെയ്യാം, നല്ല വേഷം ചെയ്യാനാണ്. ചിലർ ഈ ഓഫർ ചെയ്തെന്ന് വെച്ചാൽ അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ചിലപ്പോൾ മറക്കും, ശില ഓർത്തില്ല. നമ്മൾ ഈ ഇന്ന് ശല്യം ചെയ്തല്ലോ വെച്ചിട്ട് കോണ്ടാക്ട് ചെയ്യില്ല, എപ്പോഴും നമ്മളെ അറിയാമല്ലോ. പക്ഷെ നല്ലൊരു വേഷം ഞാൻ എല്ലാവരോടും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്നും ഒരു കുറച്ച് അധികം അല്ലെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു 5-6 സീനെങ്കിലുള്ള അഭിനയിക്കാൻ സാധ്യതയുള്ളൂ. കാരണവരായിട്ടോ എന്താ ഏത് വേഷം വേണമെങ്കിലും തല വറ എടുക്കാൻ തുടങ്ങി ഞാൻ തല വേണമെങ്കിൽ നല്ലൊരു വേഷം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം സത്യൻ സാറിനെ കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞു സത്യൻ അധികാരം ഫേസ്ബുക്കിൽ
മറ്റേ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു. അടുത്ത പടം നോക്കാം, അടുത്ത വർഷമുള്ളൂ ഞാൻ നോക്കാം. അതുപോലെ തന്നെ ഇപ്പം മലയാളത്തിലായാലും തമിഴിലായാലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നടന്മാരും നടിമാരും ആരൊക്കെയാണ്? അതല്ല, എല്ലാവരും നമുക്ക് സഹായമുള്ളൂ. അങ്ങനെ പറയരുത്. തമിഴിലാണെങ്കിൽ തമിഴുകാർ വേറെ റെസ്പെക്ട് ആണ്. അപ്പം ഞാൻ സത്യദേവ സാറിനോട് വർക്ക് ചെയ്യുന്നത് പ്രകാശ് രാജ് ഭയങ്കര കമ്പോട്ട വർക്ക് ചെയ്യുന്നത്. എൻ്റെ അവിടെ പാണ്ടിപ്പട പുള്ളിയാണ് അതിനകത്ത്, ഞാനാ പാണ്ടിപ്പട പ്രൊഡക്ഷൻ ചെയ്തത്. അദ്ദേഹം വളരെ സഹകരണം, ഭയങ്കര ജോളിയായിരുന്നു. ഇപ്പം 20-22 ദിവസമായിട്ട് വർക്ക് ചെയ്താൽ അദ്ദേഹത്തോട് വർക്ക് ചെയ്യാൻ തോന്നുന്നു. ഞാൻ വർക്ക് ചെയ്തവർ മറ്റേ സത്യരാജ് സാർ, അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ സുഖമാണ്. പിന്നെ ചിമ്പു, തൃഷ അവരായിരുന്നു. പക്ഷെ അവരായിരുന്നു അത്ര കണക്ഷനില്ല, ഡയറക്ടർ മലയാളി തമ്മിൽ അദ്ദേഹമായിട്ടാണ് കൂടുതൽ. ഇവരിങ്ങനെ തൃഷ സംസാരിക്കുന്ന തൃഷയുടെ അമ്മ മലയാളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരിക്കുന്നില്ല, അപ്പൊ ഓർമ്മയുണ്ടോന്നൊന്നും അറിയില്ല. വർഷങ്ങളായി ഞാനൊരു ഇംഗ്ലീഷ് പടം ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് കാർഡ് വേണിച്ചേട്ടനായിരുന്നു അതിനകത്തൊരു. പോസ്റ്റ് കാർഡിലേക്ക് വിളിച്ചത് ഒരു തമിഴ് മാനേജരാണ്. അദ്ദേഹത്തിന് എവിടുന്നാണ് എന്റെ നമ്പർ പറഞ്ഞു, കുറച്ച് വർഷങ്ങളായിട്ടോ. അദ്ദേഹം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പടം എനിക്ക്, ഞാൻ ചോദിച്ചു എന്റെ എനിക്ക് എന്റെ മദ്രാസിലൊരു മാനേജർ കാർത്തിക്കിന്റെ നിന്നാണ് വാങ്ങിച്ചത് തോന്നുന്നു. അങ്ങനെ അങ്ങനെ ഹിന്ദി അറിയാം, അങ്ങനെയാണ് വിളിച്ചത്. വിളിച്ചിട്ടെങ്കിൽ ഒരു സംഭവം ഉണ്ട് ചെയ്യുമോ. ഞാൻ ഇവിടെ വന്നപ്പോ ജെനുവിനാണ് തോന്നിയ ഒരു സംസാരം കാര്യം. ഒരു ലേഡിയാണ് ഡയറക്ടർ, അവർ ഹിന്ദിക്കാരിയാണ്, ഗുജറാത്തിയാണ്. പിന്നെ ഒരു ഫോറിനറാണ് ക്യാമറമാൻ. അതൊന്നും ലൊക്കേഷൻ കാണിച്ചു തന്നു. പക്ഷെ അതിലത്തെ ഏറ്റവും വലിയ മലയാളി ആയിരുന്നു അതിന്റെ സിങ് സൗണ്ട്. സിങ് സൗണ്ട് ആയിരുന്നു അതൊന്നും മലയാളത്തിൽ സിങ് സൗണ്ട് വന്നിട്ടില്ല. ഞാൻ ആദ്യം എനിക്ക് സിങ് സൗണ്ട് ചെയ്യുന്നത് അപ്പോഴാണ് അറിയുന്നത്. അതും ഭയങ്കര അയാളെ കൊച്ചി റൂട്ടിലും ബസ്സും ബഹളും നിർത്തി, ഇവർക്ക് വണ്ടി നിർത്തണം. അത് ഭയങ്കര ബഹളാണ് പണ്ടാട്ടുകാരായിട്ട്. അടിയൊരു തലക്കെ വിളിച്ചത് മെയിൻ റോഡിൽ ബസ് ബ്ലോക്ക് ചെയ്യാൻ KSRTC ഇവർക്കത് ബ്ലോക്ക് ചെയ്ത് ഷൂട്ട് ചെയ്യും. പോലീസുകാരെ കൊണ്ടു നിർത്തി അവര് ഒരകത്തേക്ക് കൂടുതല് പറഞ്ഞാ മനസ്സിലാക്കുന്നവരാണ്. ചില ഏരിയ ചെല്ലുമ്പോ അവരുടെ ഒരു വിദ്യാഭ്യാസ കുറവിന്റെ ആവാം. അങ്ങനെ ഒത്തിരി പ്രശ്നമായ പണ്ട് ലേലം ചെയ്യുമ്പോ ഭയങ്കര അടിയിട്ടായിരുന്നു കരിമുകളിലും. അത് നമ്മളെ ഫൈറ്റേഴ്സിന്റെ മിസ്റ്റേക്ക്, അവരുടെ വണ്ടി ഓടിക്കുന്നതിന്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. ചേസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ് അംബാസഡർ, അവരുടെ കാൽക്കുലേഷൻ തെറ്റി. അംബാസഡർക്ക് ഇത്ര മൈൽ സ്പീഡിൽ പോകാന്നുള്ളത് കണ്ടിട്ടുമില്ല. ജനം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിന്ന ജന അവര് രണ്ട് കുഴിയിലേക്ക് ചാടി താഴെ കൊക്കെ അടി തുടങ്ങിയില്ല. കിട്ടുന്നവരൊക്കെ അടിക്കാൻ നോക്കിയവര് പലരും അടി കൊണ്ടില്ല, കുറച്ച് നേരമൊക്കെ കുന്തും തള്ളുമ്പോഴൊക്കെ ആയിട്ട് ഷൂട്ടി തീർത്തിട്ടുണ്ട് അവിടെ ജനം തിരിഞ്ഞു. അങ്ങനെ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ. ഉണ്ടായിട്ടുണ്ട് എന്റെ പടങ്ങൾക്കല്ല, പല പടങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് ചില നാട്ടുകാരങ്ങനെ ചിലവരല്ലോ, ഇപ്പൊ അങ്ങനെ കേട്ടോ പലരും. എറണാകുളത്തായാലും തുടങ്ങി അപ്പൊ അവരൊക്കെ കണ്ട് കണ്ട് ഈ തൊടുപുഴയൊക്കെ ഇപ്പൊ കണ്ട് കണ്ട് മാടുത്തവർക്ക് ഒരു കുഴപ്പം നോക്കിട്ട്. സാറിന്റെ സിനിമാ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഇതാണ് എന്നെ ഇതിലേക്ക് മാറ്റി മറിച്ച ഒരു സംഭവം എന്ന് പറയാൻ ഏതായിരിക്കും ഉണ്ടാവുക? ഇതാണെന്ന് പറഞ്ഞു ജീവിക്കാൻ ഞാൻ ജോലി ചെയ്തിരുന്ന എയർപോർട്ട് ബോംബെ അല്ല ജോലി ചെയ്ത് നല്ല എയർലൈൻസിലൊക്കെ എനിക്ക് എയർലൈൻസിലൊക്കെ കഴിഞ്ഞതായിട്ട് വേണ്ടി അതൊക്കെ വിട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അത് വിട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഇതിലും നല്ല സാലറി വാങ്ങിച്ച് ബോംബെ തന്നെ എവിടെയെങ്കിലും ഒതുങ്ങി കൊടുക്കും, എക്സിക്യൂട്ടീവ് ജോബ് ആയിട്ടൊക്കെ. പക്ഷെ നമ്മുടെ ഇംഗ്ലീഷ് മുഴുവൻ ഇതായിരുന്നല്ലോ, സ്റ്റേജും ഇതിക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോൾ പ്രൊഡക്ഷൻ കയറിപ്പോൾ നോക്കി വരായിക നോക്കണ്ടേ. ഒരു പിന്നീട് എല്ലാവരും പറയും ഇതിനൊക്കെ അഭിനയിക്കാൻ ശ്രദ്ധിച്ചുകൂടി. പക്ഷെ അഭിനയം മാത്രം ശ്രദ്ധിച്ച് നടന്നു കഴിഞ്ഞാൽ ജീവിക്കണ്ടേ, സാമ്പത്തികം വേണ്ടേ. ഇപ്പോൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ സാമ്പത്തികത്തിൻ്റെ അതിൻ്റെ ഇടയിലൂടെ അഭിനയിച്ച് പോകാം. മലയാളത്തിലാണെങ്കിലും കുറേ പിള്ളേർക്ക് ഇപ്പം വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നൊക്കെ സിനിമയോടുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് എത്തിപ്പെടുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പിള്ളേരോട് എന്താ പറയാനുള്ളത് സാർ? ഈ സിനിമ നമ്മൾ വിചാരിക്കുന്ന ഒരു മേഖല എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാകാം, ചെന്ന് കഴിഞ്ഞാൽ അത് കുറ്റപ്പെടുത്തി അത്രേ ഉള്ളൂ എന്ന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ്. അതിലെത്തിപ്പെടുക എന്നുള്ളത് വളരെ ഭാഗ്യമാണ്. ചുമ്മാ ആരുടെയും റെക്കമെൻഡേഷനിൽ വന്നതെന്നൊന്നും നിലനിൽക്കില്ല. രണ്ടു ദിവസം കഴിയുമ്പോൾ അവർ മടുത്തിട്ട് പോകും, കാര്യം പണി കാണാൻ പോകും. ക്യാമറയുടെ അസിസ്റ്റൻ്റ് ആവാൻ വന്ന ആളെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് തുടങ്ങുന്ന ക്ലിപ്പ് പറക്കലും പേപ്പർ ഇടലും പേപ്പർ ഒട്ടിക്കലും ബാക്കപ്പ് ആയാലും അവർക്ക് ഇതെല്ലാം കെട്ടി വെച്ചിട്ട് പോകും. പക്ഷെ അതിന് വേണം എന്നുള്ള നിലയിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തവർക്ക് ക്യാമറമാരായിട്ടുണ്ട്. നമ്മുടെ സെക്ഷനിലൊക്കെ പുതിയ ആൾക്കാർ വന്നാൽ ഒന്ന് രണ്ടു ദിവസം കൂടെ പോയിട്ടുണ്ട്, മതിയായിട്ടുണ്ട്. അവർ വിചാരിച്ച രണ്ട് ഫോണും മൂന്ന് ഫോണൊക്കെ ഇട്ടെങ്കിൽ പ്രൊഡക്ഷനായി ആളെ കയറ്റിയിട്ട് ആളെ ഇറക്കി വിടലല്ല പ്രൊഡക്ഷൻ. നാളെ ഒരു ആർട്ടിസ്റ്റിലേക്ക് സീൻ എടുക്കും,
ആർട്ടിസ്റ്റ് വരാൻ ലേറ്റ് ആയാലും ആർട്ടിസ്റ്റ് നേരത്തെ കൊണ്ടു നിർത്തി ആർട്ടിസ്റ്റിന്റെ ജീത്ത ആർട്ടിസ്റ്റ് ലേറ്റ് ആയ ഡയറക്ടറുടെ ജീത്ത ഇതെല്ലാം നമ്മൾ ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു എളുപ്പം മേഖലയല്ല. സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ആലോചിക്കേണ്ടത് ഞാൻ ഇതിന് ചെയ്യാൻ അർഹനാവും എന്ന് സ്വയം വിലയിരുത്തുക. ഞാൻ പോയാൽ എനിക്ക് അത് ചെയ്യാൻ പറ്റും. അല്ലെ, ഞാൻ ഡ്രസ് കാണിച്ചു, ആളുകളെ കണ്ടു, ഫോട്ടോ എടുത്തു എന്നുള്ള ധാരണയിലാണെങ്കിൽ അത് രൂപകണ്ടുപോകങ്ങളാണ്. പൊട്ടക്കുളത്തിലെ തവള വളപ്പുരം അവിടെ കണക്കെടുക്കും. മറ്റത് അങ്ങനെയല്ല, നമ്മൾ സ്വന്തം ചിന്തിക്കുക. ഇവിടെ വന്നാൽ ഞാൻ എനിക്കത് ചെയ്യാം, അല്ലെങ്കിൽ അതിനു വേണ്ടി കഷ്ടപ്പെടും, എങ്ങനെയെങ്കിലും രക്ഷപ്പെടും എന്നൊരു രക്ഷപ്പെടും. അതാണ് പുതിയ ആൾക്കാരോട് പറയുന്നത്. നമ്മൾ വന്നതും ഇതുപോലെ അക്കൗണ്ടേഷൻ ചെയ്യാനും, പക്ഷെ ഞാൻ ആ മേഖലയിൽ തന്നെ ഒരു കുറവും വരുത്താതെ ഞാൻ കൊണ്ടുപോയി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. മാക്സിമം അതുകൊണ്ട് നമുക്ക് ഭാഗ്യമുള്ളത് ഇതിനെ കുറെ ഭാഗ്യം കിട്ടി, ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അവരുടെ റെക്കമെൻഡേഷൻ. അതുകൊണ്ട് ഇന്നൊരു അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എന്തായാലും പറഞ്ഞ പോലെ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാവാൻ ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഏതായാലും ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് വളരെയധികം താങ്ക് യു സർ. താങ്ക് യു.